ഹായ്, ഹലോ. ഞാനിവിടെ ഒരാളെ പരിചയപ്പെടുത്തണം. പേര് പറഞ്ഞേ. സാനിയ. സാനിയയുടെ സ്ഥലം ഏതാ? തൊടുപുഴ മുത്താരംകുന്ന്. തൊടുപുഴ മുത്താരംകുന്ന്. കുറെ അധികം സംഭവങ്ങൾ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുന്നുണ്ടല്ലേ. അപ്പൊ എല്ലാവർക്കും ഒന്ന് കാണിച്ചു കൊടുത്താലോ. എവിടെ ഇരിക്കണേ? ഇവിടെ ഉണ്ട്. അപ്പൊ ഇത് കണ്ടതേ, ഇവിടെ കുറെ അധികം സംഭവങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ട്. സാനിയോട് തന്നെ ചോദിക്കുക, ഇതിന്റെ സംഭവം എന്താന്നുള്ളത്. ഇത് നമ്മള് എല്ലാ ഒക്കേഷനും അവൈലബിൾ ആയിട്ടുള്ള ഗിഫ്റ്റ് ഐറ്റംസ്. ഗിഫ്റ്റ് ഐറ്റംസ് ആണ്, ഗിഫ്റ്റ് ബോക്സുകളാണ് അല്ലേ? സംഭവം ബോക്സുകളാണ് മെയിൻ ആയിട്ടും. ഇത് കുറച്ച് ഐറ്റംസേ ഉള്ളൂ, ബാക്കിയൊക്കെ നമ്മൾ ഓർഡർ അനുസരിച്ച് കൊടുത്തു. കുറച്ച് ഐറ്റംസ് കൂടെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞാൽ നമ്മള് സ്പെഷ്യൽ ആയിട്ട് ഇങ്ങനെ ഓരോ ഒക്കേഷനിലും കൊടുക്കാൻ പറ്റുന്ന ഗിഫ്റ്റ് ഐറ്റംസ് അല്ലേ? കൂടുതലും വെഡിങ് ആനിവേഴ്സറി ബർത്ത്ഡേ ആ ഒരു രീതിയിലാണ് പോകുന്നത്. അതെ അതെ, ഇതൊരു എക്സ്പ്ലോഷൻ ബോക്സ് ആണ്. ഇതിൽ നമുക്ക് ഫോട്ടോസും നമുക്ക് ഫോട്ടോസും അതുപോലെ തന്നെ ചോക്ലേറ്റ് ഒക്കെ സൈഡിൽ വെക്കാം അല്ലേ. അങ്ങനെ വരുന്ന ഒരു ഐറ്റം ആണ്. ഇതൊക്കെ നമുക്ക് എന്നാ റേറ്റ് വരും ഒരെണ്ണം ചെയ്യുന്നത്? ഇതൊക്കെ സ്റ്റാർട്ടിംഗ് ഒരു 500 പോലെ തുടങ്ങുന്നത്. അപ്പൊ അതിന്റെ അകത്ത് ഈ ഫോട്ടോയും ഈ പറയുന്ന സ്വീറ്റ്സും എല്ലാം കൂടെ ഇട്ട് ആ റേറ്റിലാണ് വരുന്നത്. അപ്പൊ ഇതൊക്കെ ഇവിടെ ഒരു ചോക്ലേറ്റ് ടവറോ? ചോക്ലേറ്റ് ടവർ ആണ്, ഒറ്റ ലെയർ ആണ്. അപ്പൊ ഇതുപോലെ ഒരുപാട് ലെയറുകളായിട്ട് ഒരു ടവർ പോലെ ഉണ്ടാകും കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു ഐറ്റം ആണ് ഈ കാണുന്നത്. ഇത് ചെറിയൊരു ഹാമ്പറിന്റെ സെറ്റ് ആണെങ്കിലും നമുക്ക് ചോക്ലേറ്റ് ഇതൊക്കെ വെഡിങ്ങിനും എൻഗേജ്മെന്റ് സെറ്റ് ആയിട്ടൊക്കെ കൊടുക്കുന്നത്. ചെറിയൊരു മോഡൽ മാത്രം സെറ്റ് ചെയ്തേക്കാണ്. റോസാപ്പൂ മാത്രം ആഡ് ചെയ്യാം. ഇത് റിംഗ് ആൽബം ആണ്. നമുക്ക് എത്ര ഇത് വേണമെങ്കിലും ആഡ് ചെയ്ത് വിടാം. ഫോട്ടോ റേറ്റ് വരും നമുക്ക് സ്റ്റാർട്ടിംഗ് ഒരു 300 റേഞ്ച്. 300 രൂപ റേഞ്ചില് ഫോട്ടോ ഒക്കെ നമ്മൾ തന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള സെറ്റ് ആക്കി തരും അല്ലേ. ഇതുപോലുള്ള ഫോട്ടോ ഫ്രെയിം ചെയ്യുന്നുണ്ട്. എന്റെ കുഞ്ഞിന്റെ ഫോട്ടോയാണ്. അതെ, ആളിവിടെ കൊണ്ടോ. കുഞ്ഞാടെ പേരെന്നാ? അയ്യോ, കരയാണല്ലോ. ഇനിക ഹസ്ബൻഡ് ആണ്. ഹസ്ബൻഡ് പേര് പറഞ്ഞു അഖിൽ. അഖിൽ, ഓക്കെ. അപ്പം ഇതാണ് അങ്ങനെയുള്ള സംഭവം ചെയ്യുന്നുണ്ട്. ആളാണ് എന്റെ എല്ലാ സപ്പോർട്ടും. ഫാമിലിയാണ്. ഫാമിലിയാണ് ഫുൾ സപ്പോർട്ട് അല്ലേ. അപ്പൊ ഇത് ഒത്തിരി രാത്രി വരെ ചെയ്യേണ്ട വർക്കുകളുണ്ട് അതിന്റെ അകത്ത്. അതെ, നമുക്ക് ഓർഡർ ഒക്കെ കിട്ടുമ്പോഴത്തേക്കും കുറച്ച് ടൈം എടുക്കും. അപ്പൊ നമ്മള് ഓർഡർ എല്ലാം കൂടെ ഓടിപ്പോവും. അങ്ങനെ ഓടിപ്പോവും. ഇൻഫിനിറ്റി എക്സ്പ്ലോഷൻ ബോക്സ്. ഇതിങ്ങനെ ഓപ്പൺ ആക്കി കഴിയുമ്പോ ഇങ്ങനെ എന്തോരം വേണമെങ്കിലും നമുക്ക് ഫോട്ടോസ് കാർഡ്സ് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ നീളത്തിലങ്ങ് പോലേ. അപ്പൊ ഇതിലെ ഫോട്ടോസ് ഒക്കെ നമുക്ക് ഇങ്ങനെ വെച്ചു. അപ്പൊ സാനിയുടെ വീട്ടിൽ വന്നപ്പോ ഒരു ചെറിയ അണ്ണാങ്കുഞ്ഞ് കണ്ണെണ്ണ വേറിട്ടെ. തൊട്ടാൽ വിട്ടുപോവോ? ആ അതെ, നല്ല ഇണങ്ങിയ ഒരു അണ്ണാങ്കുഞ്ഞാണ്. എല്ലാരുടെ അടുത്തും എനിക്ക് വേണ്ടി ഉണ്ടാക്കിയല്ലേ. അപ്പൊ നോക്കട്ടെ എന്നാ സംഭവം നോക്കാം. അപ്പൊ എനിക്ക് വേണ്ടി രണ്ട് സംഭവം ബോക്സ് കൂടെ റെഡിയാക്കിയിട്ടുണ്ട്. എന്നാ ഞാൻ തുറന്നു നോക്കട്ടെ. അപ്പൊ ഇതെങ്ങനെയാ തുറക്കണ്ടെന്ന് കൂടെ പറഞ്ഞു. ഇതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വെക്കാം. ആ അതെ, സംഭവം കിടക്കാനാട്ടോ. അതെ, കുറെ ഞാനും കുറെ കുട്ടികളുടെ ഫോട്ടോ ഒക്കെ ഉണ്ട്. സംഭവം കൊള്ളാല്ലേ. അപ്പൊ ഇതിങ്ങനെ മേശപ്പുറത്ത് വെക്കാനുള്ള ഇത് കൊള്ളാൻ കലക്കിയിട്ടുണ്ട്. ഇനി ഇത് പൊക്കിയാ മതിയോ? അപ്പൊ ഇത് ഞാൻ പൊക്കാൻ പോട്ടോ. അടുത്ത ബോക്സ് നമുക്ക് വേണ്ടി വെച്ചേക്കുന്നത്. ആ അതെ, അതിയോരതെ, പേരൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ. ഇതിൻ്റെ അകത്ത് കുറേ ഫോട്ടോസ് ഉണ്ട്. വീട്ടിലത്തെ എല്ലാവരുടെയും ഫോട്ടോ ഉണ്ടല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള ഗിഫ്റ്റ് ബോക്സുകൾ നമ്മൾ കൂടുതലും ചെയ്യുന്നത്. അപ്പൊ താങ്ക്സ് കേട്ടോ, ഇങ്ങനെ ഒരു സംഭവം തന്നെ ഇത് പ്രതീക്ഷിച്ചില്ല. അപ്പൊ സംഭവം കിടക്കിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒരുപാട് ബോക്സുകൾ ഉണ്ടെന്നാണ് പറഞ്ഞത്. മൈലാഞ്ചി വർക്കും ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് വേണേലും ബന്ധപ്പെട്ടാൽ മതി. അതെ, അടിപൊളി രണ്ട് ഗിഫ്റ്റ് ഒക്കെ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതുപോലുള്ള ഓർഡറുകൾ നമുക്ക് ആർക്ക് വേണേലും ചെയ്ത് കൊടുക്കാൻ പാടില്ല. ആർക്ക് വേണേലും ചെയ്ത് കൊടുക്കും. നമുക്ക് കൊറിയർ സർവീസ് അവൈലബിൾ ആണ്. കാൻഡകി ഒക്കെ നമ്മൾ കൊറിയർ ചെയ്തിട്ടുണ്ട്. നമ്മളിതുവരെ ചെയ്ത എല്ലാ വർക്കുകളും നമ്മുടെ ഇൻസ്റ്റാ പേജിൽ ഇട്ടിട്ടുണ്ട്. ഇൻസ്റ്റാ പേജിൽ പേര് കൂടെ പറഞ്ഞു. അപ്പൊ ഓക്കെ, ഇതുപോലുള്ള ഒരു ഗിഫ്റ്റ് തന്നതിന് ഒരുപാട് താങ്ക്സ് കേട്ടോ. ഓക്കെ, അപ്പൊ നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ. ഓക്കെ, താങ്ക് യു.